ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരനൊരു കാക്കിട്ടില്ലെങ്കിൽ ആ പാവത്തിനെ പിടിച്ചൊരു ഫൈൻ കൊടുക്കാനൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ക്രിയാത്മകത. ഈ ഉദ്യോഗസ്ഥർ ഈ വേഗപ്പൂട്ടൊക്കെ ആദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ പത്രത്തിൽ കാണാം 18 എണ്ണത്തിന് ഫൈൻ കൊടുത്തു, 30 എണ്ണത്തിന് ഫൈൻ കൊടുത്തു, എന്താ കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് കുറെ ഫൈൻ കൊടുത്തിട്ട് എന്താ കാര്യം, ഇതാദ്യം നോക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. എന്താല്ലേ, ബസ് ആക്സിഡൻ്റായി. ഇപ്പോൾ ടിവിയിലും പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ചർച്ചാ വിഷയങ്ങൾ, വേഗപ്പൂട്ട് ഘടിപ്പിച്ചത് ശരിയല്ല, വേഗപ്പൂട്ട് ശ്രദ്ധിക്കണം, അതിൻ്റെ ചർച്ചയാണ്. ഏതെല്ലാം കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പൈസ ഉള്ള ആളുകൾ അങ്ങനെ പലതും ചെയ്യും. ഇതിപ്പോൾ ആ 9 ആൾ മരിച്ച ആ സംഭവത്തിന് ആ ബസ് ഉടമ കയറി വന്ന 1000 രൂപ ഫീ പിഴ വരും. അതിലപ്പുറം ഒന്നും അവിടെ സംഭവിക്കില്ല, സംഭവിക്കാനും പോകണില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ച ആയിരിക്കും ഏഷ്യാനെറ്റ്, മാതൃഭൂമി, കൈരളി, സകല മാധ്യമങ്ങളും ചർച്ച ചെയ്യും. പുതിയ പുതിയ നിയമങ്ങൾ ഇല്ലാത്ത മതി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ബ്ലോക്കുള്ള സ്ഥലം, ഇപ്പോൾ അങ്ങാടിപ്പുറത്ത്, ഞാൻ താമസിക്കുന്ന അങ്ങാടിപ്പുറത്താണ്, അങ്ങാടിപ്പുറത്തുള്ള സ്ഥിരം ഒരു പരിപാടിയാണ്. ഒരു ബ്ലോക്ക് വന്നിട്ട് അവിടെ ടൗണ് മുതൽ, അതായത് ആ പാലം മുതൽ ഇങ്ങോട്ട് ഒരിടം പാലത്തിൻ്റെ ഏകദേശം അവരെത്തിയിട്ടുണ്ടാവും ലൈന്. ഈ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്ന വണ്ടീൻ്റെ ഇടയിൽ കൂടെ ഒരു കുറച്ച് എക്സിക്യൂട്ടീവ് ആയൊരു കാറ്, കുറച്ച് പൈസ ഒക്കെ ഉള്ള ഒരാളെ കാറ് ഓവർടേക്ക് ചെയ്തിട്ട് ഈ ലൈനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറി പോയിട്ട് പോലീസുകാരൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ചെന്നാലും ആ വണ്ടിക്കാരനോട് എന്തെങ്കിലും പറയാനോ അയാൾക്കൊരു ഫൈൻ എഴുതി കൊടുക്കാനോ അതിനുള്ളൊരു എന്താ പറയുക, ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ ഫയൽ ചെയ്തിട്ട് അതിനുള്ള ഒരു 10,000 രൂപ പിഴ എഴുതി കൊടുത്താൽ നാളെ അയാൾ വരും. ഇത് നമ്മളെ ഈ ഓരോടം പോലെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ചരക്കാർ റോഡുണ്ട്, അവിടെയൊക്കെ പോലീസ് വന്നിട്ട് ആ മൂലൊക്കെ നിന്നിട്ട് ഇതിലൂടെ പോണ കുട്ടികളുടെ സ്കൂൾ കുട്ടികൾ, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാന്നിട്ടുള്ള ഈ പോക്കറ്റിലോട്ട് പോണ ആളുകളുടെ ഫൈൻ അടക്കാനും ഫൈൻ അടപ്പിക്കാനും, ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരനൊരു കാക്കിട്ടില്ലെങ്കിൽ ആ പാവത്തിനെ പിടിച്ചൊരു ഫൈൻ കൊടുക്കാനൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ക്രിയാത്മകത അന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ ഭയങ്കര. ഇപ്പോൾ ഈ 9 കുട്ടികൾ മരിച്ചു, അതിനിപ്പോൾ ഉള്ള ഒരു എന്തെങ്കിലും ധനസഹായം 2 ലക്ഷം എന്തോ പറഞ്ഞു, അത് കൊടുത്താൽ തീരുമോ? ആ കുട്ടികളുടെ ഭാവി പോയില്ലേ? ഈ ഉദ്യോഗസ്ഥർ ഈ വേഗപ്പൂട്ടൊക്കെ ആദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ പത്രത്തിൽ കാണാം 18 എണ്ണത്തിന് ഫൈൻ കൊടുത്തു, 30 എണ്ണത്തിന് ഫൈൻ കൊടുത്തു, എന്താ കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് കുറേ ഫൈൻ കൊടുത്തിട്ട് എന്താ കാര്യം, ഇതാദ്യം നോക്കണ്ടേ? ഇപ്പോൾ ഒന്ന് വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഒരു പ്രഹസനമാണ്. ഇപ്പോൾ നാളെ യുഡിഫും ആരെങ്കിലും എൽഡിഫും വന്നാലും ഈ ഉദ്യോഗസ്ഥർ വരണ്ടല്ലേ? ഇവർ മാറില്ലല്ലോ, ഇവർ മാറാത്തോളം കാരണം തന്നെ സ്ഥിതി.